ഹായ് ഫ്രണ്ട്സ്, വെല്ലുന്നു മറ്റൊരു വീഡിയോ സ്വാഗതം. നിങ്ങളുടെ സ്വന്തം യൂട്യൂബിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലൊരു കണ്ടക്ടുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഒരു ലോകസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഈ ഒരു വർഷം തന്നെയാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. തൊട്ടടുത്ത് നീക്കുകയാണ് ഇലക്ഷൻ്റെ ചൂടായിട്ട് പ്രചരണങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വോട്ടിടുന്നത്? സാധാരണ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വോട്ടിടുന്ന രീതിയിൽ വേണ്ടിയാണ് പോകുന്നത്. ആർക്ക് വേണ്ടിയല്ല, നമ്മൾ എന്തിനു വേണ്ടിയാണ് വോട്ടിടുന്നത്, ആ ഒരു ചിന്താഗതി വേണം നമ്മൾ മുന്നോട്ട് പോകാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ മറ്റൊരാൾക്ക് വേണ്ടി ഇന്നാൾക്ക് വോട്ടിടുന്നത് ഇന്നാൾക്ക്, നമ്മൾ അതൊരു റൈറ്റ്, നമ്മുടെ ഒരു അവകാശം എന്നാണ് പറയുന്നത്. നമുക്ക് റൈറ്റ് വോട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എങ്ങനെ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നു, അതനുസരിച്ചിരിക്കും പുതിയ വരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന രീതി. ഈ ഒരു ഇലക്ഷൻ ബേസ് ചെയ്തായിരിക്കും ഇനി വരുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ വരുന്ന ഒരു ജനറേഷൻ ഇവിടെ മാറുന്നത് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ. കാരണം വരുന്ന ഒരു 5 വർഷം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ പലതരം റൂമേഴ്സും പലതരം പാർട്ടി ബേസ് ചെയ്ത് ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു പാർട്ടി ബേസ് ചെയ്തിട്ടല്ല, എനിക്കിതിൽ എനിക്കിപ്പോൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഒരു പാർട്ടിക്കാരെ എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പലരുടെയും ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പാർട്ടി എടുത്ത് ഞാൻ പാർട്ടിയിൽ ഞാൻ പോസിറ്റീവ്സ് ആയിരുന്നു. നെഗറ്റീവ്സ് ആയിരുന്നു, നോക്കി എല്ലാവർക്കും നെഗറ്റീവ്സ് ആയിരുന്നു, എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ്സ് ആണ്. എല്ലാവർക്കും നമ്മൾ എന്തൊരു കാര്യം എടുത്താൽ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കും. ഇപ്പോൾ ഒരു ഊബർ എടുത്ത് കഴിഞ്ഞാൽ പോലും ആരും പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്. സോ നമ്മൾ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് കാണാൻ നെഗറ്റീവ് കാണാൻ കണ്ട് മനസ്സിലാക്കും, കണ്ട് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാതെ ഇപ്പോൾ എക്സാം എടുക്കുമ്പോൾ ഒരാൾ ഇന്ന പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് ആ പാർട്ടിയിലുണ്ടാകുന്ന തെറ്റുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ ശരി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു. എല്ലാവരും അത് തെറ്റുണ്ടാവും, തെറ്റുണ്ടെങ്കിൽ തെറ്റിനാ നമുക്ക് സാധുവരുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുക എന്നാണ് ചെയ്യുന്നത്. പക്ഷെ ആ തെറ്റിൽ നിന്ന് മറ്റൊരാളുടെ വീണ്ടും തെറ്റുകൾ മാത്രം മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്നത്. സോ അതൊക്കെ മാറ്റി പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ വോട്ടിടാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളല്ല, 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 10 കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയി വോട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയല്ല വോട്ടിട്ട്, എന്തിനു വേണ്ടി വോട്ടിട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി മാറും. സോ ഫസ്റ്റ് നമുക്ക് ഓരോ പോയിന്റ് പോയിന്റായിട്ട് നോക്കാം. ഞാൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫോണിൽ തന്നെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പോയിന്റായിട്ട് വരുന്നത് നമുക്ക് നോക്കാം, കാൻഡിഡേറ്റ്സ് ട്രാക്ക് റെക്കോർഡ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു കാൻഡിഡേറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരാളുടെ വ്യക്തി പറഞ്ഞു എ ഓർ ബി സി. ഇപ്പോൾ ഒരു 3 പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എ ബി സി. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് അതിൽ നമുക്ക് ഇഷ്ടത്തിന് ഒരു ആൾ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അടിച്ചേൽപ്പിച്ച ഒരാൾ കാണാം. സോ ഇത് നോക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് ട്രാക്ക് റെക്കോർഡ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ എ ബി സി എന്ന് ഞാൻ പറഞ്ഞു, 3 പേര് ഇവിടെ ഇലക്ഷൻ നിൽക്കണം വെച്ചു. ഈ 3 പേരെയും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ഓരോ വ്യക്തിയായിട്ട് കാണുക, പാർട്ടിയായിട്ട് കാണുന്നത് ജസ്റ്റ് എ ബി സി ഒരു വ്യക്തിയായിട്ട് കാണുക. ജസ്റ്റ് ഓരോ വ്യക്തിയെ എടുക്കുക, മനസ്സിലെങ്കിൽ ആലോചിക്കുക. ഓക്കെ, ഈ വ്യക്തിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അവരുടെ കഴിഞ്ഞ കാലത്ത് അവർ എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയായിരുന്നു പുറത്ത് അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പഴയ കാലം നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല, അത് നല്ലേ ചെയ്യുക. അങ്ങനെ 3 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ അതിലാരാണ് ബെറ്റർ, അങ്ങനെ ഓരോന്നും നമ്മൾ തന്നെ മനസ്സിലോരോ ടിക് മാർക്ക് ഇട്ട് പോകണം. അപ്പോഴും നമുക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതായി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റോ ആൻഡ് പോളിസീസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പണ്ട് ഒരിക്കൽ ജയിപ്പിച്ച് വിട്ടവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം വഹിച്ചവരായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് അവരുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർ നമ്മോട് കാണിക്കുന്ന ഒരു ഇൻറ്റിമസിയോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഫലം കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ ക്രമം മാറ്റുമോ, അതൊക്കെ നമ്മൾ മൈൻഡിൽ എപ്പോഴും വച്ചേക്കണം. അതിനെല്ലാം പരിധി നമുക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വോട്ട്. സോ അതൊന്നും നിങ്ങൾ ചിന്തിക്കുക. ഈ എ ബി സി എന്ന് പറഞ്ഞാൽ 3 ജസ്റ്റ് നല്ല ചെയ്യുക, ഇതിൽ ഏവൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല, കരഞ്ഞില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് അവിടെ പിടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് മാനിഫെസ്റ്റോ ആൻഡ് പോളിസീസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ആൻഡ് എത്തിക്സ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവരുടെ ക്വാളിറ്റീസ്. ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റീസ് വരാം, ഓവർ മഴയൊക്കെ വരുമ്പോൾ അവിടെ ഇപ്പോൾ എല്ലാവരെയും കൂടെ സ്കൂളിൽ പാർപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ മാക്സിമം എല്ലാവരുടെ ഫ്രണ്ടിൽ നിൽക്കുക അല്ല, അവർ അതിൽ തന്നെ എൻഗേജ്, അവർ തന്നെ സ്വന്തമായിട്ടുള്ള എൻഗേജ് പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർ നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അതിലെ സ്പോൺസേഴ്സ് അങ്ങനെ കാര്യങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നവരും നമുക്കത് നോക്കാം. പക്ഷെ അതും നമുക്ക് ഓരോ പോയിന്റ് രീതിയിൽ നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ അതാണ് ഇന്റഗ്രിറ്റി ആൻഡ് എത്തിക്സ് കൊണ്ട് ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് ഇന്റഗ്രിറ്റി എന്നുകൊണ്ട് അവരുടെ ഹോണസ്റ്റി ഇവൻ എത്തിക്കൽ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. അടുത്ത പാർട്ടി അഫിലിയേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ പാർട്ടി എന്നുള്ള രീതി, ഇപ്പോൾ നമുക്ക് ഏതൊരു പാർട്ടി എല്ലാവർക്കും ആവശ്യം, എ ബി സി ഓൺലൈനിൽ പാർട്ടി നമുക്ക് ആവശ്യം, ഈ പാർട്ടി നമ്മൾ നോക്കേണ്ട എപ്പോഴാണ്, നമ്മളിപ്പോൾ ഈ 100% ഞാൻ ഈ പറയുന്ന 10 പോയിന്റുകളിൽ 100% എടുക്കുകയാണെങ്കിൽ അതിൽ വെറും 1% നമ്മൾ പാർട്ടി നോക്കാറുള്ളത്. പാർട്ടി ആവശ്യമാണ്, ഈ 1% നമ്മൾ ആ മനസ്സിൽ ഓട്ട് ചെയ്യുമ്പോൾ ബാക്കി പാർട്ടിയും വേണം, അത് വെറും 1% മാത്രമേ നമ്മുടെ മൈൻഡിലുണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ശതമാനം എല്ലാം 99% ഞാൻ പറഞ്ഞ ബാക്കിയുള്ള പോയിന്റുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാവും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓട്ടിടുന്നത്, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഓട്ടിടുന്നത് എന്നാൽ ആശ്രയിക്കുന്നത്. സോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അഫിലിയേഷൻ, അത് പറഞ്ഞിട്ട് ലോക്കൽ ഇഷ്യൂസ്. ലോക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലോക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ റോഡ് വികസനം, ഇപ്പോൾ ഇന്ന ഒരാളുടെ ഫണ്ട് വരുന്നത്, അപ്പോൾ റോഡ് എങ്ങനെയാണ് അവർ അവർ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു, ഇപ്പോൾ ഹെൽത്ത് നമ്മുടെ ആശുപത്രി അങ്ങനെ വരുന്ന കാര്യങ്ങൾ അവിടെ എന്തൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നു, അവരുടെ ഫണ്ടൊക്കെ എടുത്ത് വരെ ചെയ്യാൻ പറ്റുമോ, അവർ പലതും ചെയ്യും ചെയ്യാതിരിക്കാം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ രണ്ട് പേരും ചെയ്യുന്നുണ്ടോളാം, ഈ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം അഴിമതി എന്നൊക്കെ കാണിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ പലതും നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളും ഓക്കെ എന്തൊക്കെ ഒരാൾ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നില്ല. അതിൽ തന്നെ വേറൊരു വരുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ ഹെൽത്ത് കെയർ, നമ്മൾ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഇന്നൊരാളിൽ നിന്ന് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴി കൊടുക്കുമ്പോൾ തന്നെ അതിൽ അവരുടെ ആൾക്കാരെ തിരികെ കയറ്റാനാണോ ശ്രമിച്ചത്, അതാ വേറെ ആൾക്കാരെയും കൂടെ അവർ കയറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. സാധാരണ ആരെങ്കിൽ അവരുടെ പാർട്ടിയെ ചെയ്യൂ, അതൊരു നമുക്കൊരു നോർമൽ കാര്യമാണ്. സോ അതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്ത് വരുന്ന കാര്യം, അത് ഇന്നത്തെ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമമായിട്ടുള്ള ഫീസ് പഠിക്കും, എനിക്ക് കുട്ടികളുടെ പലരുടെയും വിഷമമാണ്. സോ അതിൽ എൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നവരും പിന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ആൾക്കാരുടെ പല ചിന്താഗതികളും കാരണം കുട്ടികൾ പോലും ഇവിടെ എല്ലാം പുറത്തേക്ക് പോകാണ്ടിരിക്കുകയാണ്. സോ അതിനെല്ലാത്തിനും വഴിതിരിച്ച് വെച്ചിട്ട് എല്ലാവരും ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്താഗതി രീതി മാറിയതുകൊണ്ടാണ്. സോ ആ ചിന്താഗതിയിൽ നിന്ന് എപ്പോഴും നിങ്ങൾ ആ ചങ്ങലകൾ പുറത്ത് വരുമ്പോൾ അപ്പോൾ ഒരുപാട് ഫ്രീ ആവും, പുതിയ തലങ്ങളിലെ ലൈഫിൽ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മൾ ലോക്കൽ ഇഷ്യൂസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ആക്സസിബിലിറ്റി ആൻഡ് റെസ്പോൺസിനെസ്. ഓക്കെ, ഇത് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൻ്റെ കാൻഡിഡേറ്റ് റെസ്പോൺസിബിലിറ്റി നോക്കാം. നമുക്ക് പബ്ലിക് കൺസേൺ, ഇപ്പോൾ പബ്ലിക് കൺസേൺ എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും, എന്ന് പറഞ്ഞാൽ പബ്ലിക്കായി ഇപ്പോൾ ഒരാൾക്ക് എതിരെ പോലീസ് ഇപ്പോൾ അയാൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ അവരെ ഇപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കൂടെ നിൽക്കുക, അങ്ങനെ ഉള്ള ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമുക്ക് തന്നെ ന്യായമായിട്ടുള്ള കാര്യത്തിന് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ന്യായപൂർവ്വം ഒരു അടിയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ആ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ഒരാളെ നാട്ടിലുള്ളവരെ ഒരാളെ പറഞ്ഞ് തരണം അപ്പോൾ വിളിക്കും. അവർ ചെയ്യേണ്ട അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരുടെ ഭാഗം നിൽക്കുന്നു നോക്കണം, അല്ലെങ്കിൽ വന്നു ഉറങ്ങി അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഒരാളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ആരും ജീവിക്കാൻ ശ്രമിക്കരുത്. അയാൾ വന്നു കഴിഞ്ഞാലും അതേ അവസ്ഥയായിരിക്കും, അയാൾക്ക് ചായമുള്ള ഒരു സ്ഥലത്തേക്ക് പോകും, സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. സോ അത് മുന്നോട്ട് ചെയ്യാൻ പോയത്. ഓക്കെ, അടുത്തത് ക്രിമിനൽ റെക്കോർഡ്. ഇതൊരു ബെസ്റ്റ് ആവശ്യം നമുക്ക് ഇനി വരുന്ന തലമുറയിൽ, പക്ഷേ ക്രിമിനൽ റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞാൽ പല കേസുകളും നമ്മുടെ പാർട്ടിയിൽ ബേസിൽ പോകുന്നൊക്കെ കേസുകൾ ഇടയ്ക്ക് വരാറുണ്ട്, ഇങ്ങനെ കേസുകൾ കൊണ്ട്. പക്ഷേ ആ കേസുകളിൽ ചില ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ക്രിമിനൽ ഒഫൻസ് വരുന്ന ടൈപ്പ് നമ്മൾ കൊലപാതകം അങ്ങനത്തെ രീതിയിലൊക്കെ ചില നമുക്കറിയാം, പക്ഷെ തെളിയിക്കപ്പെടില്ലാത്ത അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വരം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ കൂടെ ചിന്തിച്ചിട്ടാണ് അവരെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അവരെ മാറ്റി പറയാം. ഓക്കെ, നമ്മൾ അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടല്ല, പക്ഷേ നമുക്ക് വരുന്ന തലമുറയിൽ നമ്മൾ ഇന്നും ഒത്തിരി ഭരിക്കുന്ന ഒരാളെ കണ്ടിട്ടാണ് പലരും മോട്ടിവേറ്റ് ആയിട്ട് വരുന്നത്. സോ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അടുത്ത് എബിലിറ്റി ടു മാർക്ക് അക്രോസ് പാർട്ടി ലൈൻസ്. ഓക്കെ, എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പൊതുവേദിയോ പൊതുവേദിയിൽ രണ്ട് പാർട്ടിക്കാരും ഉണ്ടാവും, അവിടെ വരുമ്പോൾ തമ്മിൽ ചിരിക്കുക, കാര്യങ്ങൾ പങ്കുവെക്കുക, അത് പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും നടക്കാനുള്ളത് നല്ല ഈ കാര്യം നടന്നു നല്ലതാണ് എന്ന് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പാർട്ടി എന്നുള്ളതിൽ നിൽക്കുക, അത് രണ്ടുപേരും ഒരുമിച്ച് കൈകൊണ്ട് നിന്നുകൊണ്ട് പോകും. അങ്ങനെയുള്ളൊരു മനോഭാവം ആക്കുക എന്നുള്ള എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ
അതിന് സപ്പോർട്ട് ചെയ്യുക, അവരെ ഉറപ്പായിട്ട് അവർക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വാല്യൂ നമ്മുടെ ബാക്കി എന്നുള്ള രീതിയിൽ ആ പ്രശ്നം നീ ചെയ്യണ്ട, നീ ചെയ്യണ്ട എന്നുള്ള നല്ലതാണെങ്കിൽ നീ നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ ചെയ്തോ. പക്ഷെ ആദ്യം ആയിട്ട് കൊണ്ടുവരുന്നവരുടെ കൂടെ നമ്മൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ നാളെ നിങ്ങളെ കൊണ്ട് വരുന്നതായിരിക്കും അവർ സപ്പോർട്ട് ചെയ്യും, തുടർന്ന് നമ്മുടെ രാജ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യും ചെയ്യും. ഓക്കെ, ഗാന്ധിജി പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരാളുടെ അത്യാഗ്രഹം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ളതും എല്ലാവർക്കും ഉള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പലരുടെയും അത്യാഗ്രഹവും ആവശ്യമില്ലാത്ത വലിച്ചു കാര്യങ്ങളും കൂട്ടിവെക്കുന്ന കാരണമാണ് ഇന്ന് പലരും ഒരു നേരം പോലില്ലാത്ത കഴിയേണ്ട വരുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ആ വാക്കുകൾ ആലോചിക്കുന്നു. പണ്ട് എസ് എസ് സി കൊച്ചിനാളിൽ പഠിച്ച ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ. അടുത്തത് ലോങ് ടൈം വിഷൻ, അടുത്ത് വരുന്നതാണ് ലോങ് ടൈം വിഷൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം, നിങ്ങൾ ഒരാൾ പഠിക്കാതിരിക്കുമ്പോൾ അയാൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, റോഡ് പണിയിച്ചു, റോഡ് പണി അയാൾ പണിയും, അയാൾ പണി പണിയുമ്പോൾ ആ റോഡ് പണിക്ക് സ്റ്റാർട്ടിങ് സമയത്ത് അയാൾ എന്ത് ചെയ്യണം, റോഡ് മൊത്തം കുഴിച്ച് പോവാക്കി ആ ടൈമിൽ എന്തൊക്കെ പൈപ്പിടണം, ഒരു അഞ്ചോ പത്തോ വർഷം ഈ റോഡിൻ്റെ ഒരു കാലാവധിയാണ്, ഇത് പത്ത് വർഷം കാലം റോഡാണെങ്കിൽ പത്ത് വർഷത്തേക്ക് എന്തൊക്കെ നിങ്ങൾ കൂടെ ഇട്ടുകൊണ്ട് പോകണം, അതെല്ലാം ഒരു ഇയർ കൊടുക്കണം, ഒരു ഒരു എന്താ ഒരു സിക്സ് മന്ത്സ് കൊണ്ട് നിങ്ങൾ റോഡ് പണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ കൂടെ ആവശ്യമുള്ള എല്ലാം പറഞ്ഞു ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് റോഡ് പണി ചെയ്യാൻ വേണ്ടി അവിടെ അതിന് മുന്നിട്ട് ഇരിക്കാൻ വേണ്ടി രീതിയിലൊക്കെ ഉള്ള ആരെയും കണ്ടിട്ടുണ്ടോ, അവർ നല്ലതാണ്. കാരണം നമ്മൾ ലോങ് ടൈം ആയിട്ട് നമ്മൾ ചിന്തിക്കണം, വെളിന്തോളം റോഡ് പണി പണിത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് വീണ്ടും കുഴിക്കുന്നവരാണ് പലയിടത്തും ഉള്ളത്. സോ ആ ഒരു ചിന്തകളിൽ പോകട്ടെ, അങ്ങനെയുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം, ലോങ് ടൈം വിഷൻ ധാരാളം മറ്റു അടുത്ത് അത് അവസാനം പറഞ്ഞു. അതിൽ ഓരോ ഞാൻ പറഞ്ഞ പത്ത് പോയിന്റ്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പത്ത് പോയിന്റ്സ് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ നിങ്ങൾ ചിന്തിച്ചുകൂടുക, അതിൽ ഓഫ് ഒരു പെർസെൻറ്റേജ് മാത്രം പാർട്ടി, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ വോട്ടിടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വോട്ടിടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ അവകാശമാണ് അത്, അവകാശമെന്ന് പറഞ്ഞ് മാത്രം എനിക്ക് അവകാശമുണ്ട് നോട്ട എന്ന് പറഞ്ഞ് പോയി അത് പാഴാക്കരുത്. നോട്ട അത് പാഴാക്കരുത്, പാഴാക്കരുത്. നിങ്ങളെന്ത് ചെയ്യുക, വരുന്ന ഒരു തലമുറയ്ക്ക് ആര് പരിശ പോകാമെന്ന് നിങ്ങൾ മനുവിൽ ചിന്തിച്ചു പോയി വോട്ടിടുക. ഇത് കാണുന്ന ആരായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. അതുപോലെ ഇത് സപ്പോസ് എന്തെങ്കിലും പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്കായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. മെയിനായിട്ട് നമ്മൾ ഞാൻ എൻവയോൺമെൻറ്റിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ തിങ്ക് ചെയ്തുകൊണ്ട് ഈ വരുന്ന ഇലക്ഷൻ വോട്ടിടുക, വിജയിക്കട്ടെ. നമ്മുടെ ഇന്ത്യയ്ക്കായി നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ ഇന്ത്യ കുതിക്കും, അതിവേഗം ബഹുദൂരം എന്നുള്ള രീതിയിൽ ഇന്ത്യ പറന്നു പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതിയൊരു അവകാശത്തിൻ്റെയും പുതിയൊരു ലോകത്തിൻ്റെയും വഴി തുറക്കും നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷി ഇന്ത്യ ഉന്നതങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നടത്തുന്നു നിങ്ങളുടെ സ്വന്തം ട്രാവലർ. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.